നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. വാർത്താമടയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. പത്തനംതിട്ട തണ്ണിത്തോട് ഏഴാം തലയിൽ കാട്ടാനെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. ഏഴാം തല സ്വദേശി ദിലീപാണ് മരിച്ചത്. വനത്തിനുള്ളിലെ പുഴയിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് ഇപ്പോൾ. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? രണ്ടുപേരാണ് ഉന്മേഷ ഇന്ന് ഉച്ചയോടുകൂടി മീൻ പിടിക്കാനായി ഈ പറയുന്ന തേക്കുതോട്ടെ ആ വനത്തിനുള്ളിലേക്ക് ഉൾവനത്തിലേക്ക് പോയത്. അത് കല്ലാറാണ്. സ്വാഭാവികമായി നല്ല ഒഴുക്കുള്ള പ്രദേശമാണ്. ആ മേഖലയിൽ മാത്രമേ ഇപ്പോൾ വെള്ളമുള്ളൂ. എന്തായാലും ആ മേഖലയിൽ വെച്ച് രണ്ടുപേർ, ഓമനക്കുട്ടൻ ദിലീപ്, രണ്ടുപേരും ഈ പറയുന്ന പോലെ ഏഴാം തോട് സ്വദേശികളാണ്. എന്തായാലും ആ നേരത്ത് കാട്ടാന വരികയായിരുന്നു എന്നാണ് ഓമനക്കുട്ടൻ പറയുന്നത്. ഓമനക്കുട്ടൻ അത് കണ്ട് ഭയന്നോടി എന്ന് പറയുന്നുണ്ട്. ഓമനക്കുട്ടന്റെ മൊഴി മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെയും പോലീസ് കയ്യിലുള്ളൂ. അതിനുശേഷം ഓമനക്കുട്ടൻ തന്നെയാണ് തിരിച്ചു വന്ന് നാട്ടുകാരെ വിവരമറിയിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ദിലീപിന്റെ മൃതദേഹം അവിടെയുണ്ട് എന്നൊരു ധാരണ മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിനുള്ളൂ. എന്നാലും കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ അതിൽ കാട്ടാന ആക്രമണമാണോ അല്ലയോ എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ആക്രമണമാണ് എന്ന് ഓമനക്കുട്ടൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഓമനക്കുട്ടൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഓമനക്കുട്ടൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും കൃത്യമായി തന്നെ ഓമനക്കുട്ടൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാലും വനംവകുപ്പ് അധികൃതർ അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം കിടക്കുന്ന ആ സ്ഥലത്തിന് പരിസരത്തേക്ക് എത്തും. അതിനുശേഷം കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് നൽകാനാകും. ശരി, ശ്രീജിത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയ്ക്ക് അരികിലെത്തി ഏടാറ്റുമുഖം ഗണപതി. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിലാണ് കാട്ടാന എത്തിയത്. എണ്ണപ്പന മറിച്ചിട്ട ശേഷം തോട്ടത്തിൽ നിലയുറപ്പിച്ച ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു. കേരള അതിർത്തിയിൽ ഗൂഡല്ലൂർ ദേവാലയയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. നിർമട്ടം സ്വദേശി ഹനീഫയാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടാണ് സംഭവം. ദേവഗിരി എസ്റ്റേറ്റിന് സമീപമുള്ള കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് ആനയുടെ മുൻപിൽപ്പെട്ടത്. ഏറെ നേരം കഴിഞ്ഞിട്ടും ഹനീഫയെ കാണാത്തതോടെ ബന്ധുക്കളും അയൽവാസികളും അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മൃതദേഹം പന്തല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മൂന്നാഴ്ചക്കിടെ ഗൂഡല്ലൂരും പരിസര പ്രദേശത്തുമായി നാലാമത്തെയാളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്നത്. പാലക്കാട് ആനയെ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ ലോറിയുടെ ക്യാബിനിടയിൽപ്പെട്ട് പാപ്പാന് ദാരുണാന്ത്യം. മഞ്ഞളൂർ സ്വദേശി ദേവനാണ് മരിച്ചത്. ചാത്തപുരം ബാബു എന്ന ആനയെ ലോറിയിൽ നിന്ന് ഇറക്കുമ്പോഴാണ് അപകടം ഉണ്ടായത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പ്രകാശ് ജാവദേക്കറെ കണ്ട് എസ് രാജേന്ദ്രൻ. ബിജെപിയിലേക്കെന്ന അഭ്യൂഹം ശക്തമാക്കി ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രകാശ് ജാവദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച. സൌഹൃദ സന്ദർശനമാണെന്നും ബിജെപിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എസ് രാജേന്ദ്രൻ 24നോട് പറഞ്ഞു. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക്. LDFന്റെ ദേവികുളം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് രണ്ടാം നാളാണ് എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയുള്ള കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നീണ്ടു. CPIM നേതൃത്വമായുള്ള ഭിന്നത തുടരുന്നതിനിടെ അംഗത്വം പുതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് രാജേന്ദ്രൻ ഡൽഹിയിലെത്തിയത്. പ്ലാന്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രകാശ് ജാവദേക്കറെ കണ്ടതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് രാജേന്ദ്രൻ 24നോട്. അല്ല, അത് മൈഗ്രേറ്റഡ് ഇഷ്യൂവായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പ്ലാന്റേഷനും മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ ഉടനീളം കിടക്കുന്ന ഒരു പ്രശ്നമാണത്. അത് ഇവിടെ കമ്മീഷനിലുണ്ടായിരുന്നു. ആ കേസ് നടത്തി, അത് കഴിഞ്ഞിട്ട് പിന്നെ സുപ്രീം കോർട്ടിൽ കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വക്കീല് നമുക്ക് കുറച്ച് ലിബറൽ ഉണ്ടാവണം. CPIM സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ നിസ്സഹരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ജില്ലാ നേതൃത്വവുമായി ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കി. ഞങ്ങൾ തമ്മിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. പറഞ്ഞു തീർക്കട്ടെ, അന്നേരം പുതുപ്പിക്കും മാത്രമേ ഉള്ളൂ. പുതുക്കണമെന്നല്ലേ നേതാക്കൾ പറയും. ഞാൻ പുതുക്കുന്നില്ലല്ലോ, പുതുക്കിയിട്ടില്ലല്ലോ. എസ് രാജേന്ദ്രനെ BJPയിലെത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഡൽഹിയിലെത്തിയ കെ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ രണ്ട് ദിവസത്തിനകം പ്രവേശനം ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വം നൽകുന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ അതൃപ്തരായ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ് BJP. ഡൽഹിയിൽ നിന്ന് ജിജീന്ദ്രനോടൊപ്പം നിതിൻ അംബുജൻ 24. അതേസമയം ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്നായിരുന്നു CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പ്രതികരണം. എസ് രാജേന്ദ്രനുമായി സംസാരിക്കേണ്ട ആവശ്യം നിലവിൽ ഇല്ലെന്നും CV വർഗീസ് വ്യക്തമാക്കി. സ്വാഭാവികമായി അയാൾ ഡൽഹിയിൽ പോയി, അയാൾ XML ആണ്. ദീർഘകാലത്തെ പൊതുപ്രവർത്തന അനുഭവങ്ങളൊക്കെയുള്ള സഖാവാണ്. അയാൾക്ക് ഏതെങ്കിലും ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ പോയിട്ട് വരട്ടെന്ന്.
അത് സി പി എമ്മിനകത്ത് ഒരാളിൻ്റെ അംഗത്വം പുതുക്കുന്നതിന് അതിൻ്റെ ചില ഭരണഘടനാപരമായ സംഘടനാപരമായുണ്ട്. വർഷത്തിലൊരിക്കൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്ന സംഘടനാ രീതിയാണ് ഞങ്ങൾക്കുള്ളത്. അത് പുതുക്കേണ്ട സമയമാകുമ്പോൾ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാവും, മെമ്പർഷിപ്പ് പുതുക്കും. മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് പാർട്ടി തുടരാൻ പാടില്ല എന്നില്ല. മെമ്പർഷിപ്പിൽ ചില ആളുകൾ ഒഴിവാക്കപ്പെട്ടു പോകും, ആ ഒഴിവായവരും അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി തുടരാം. എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കരുതുന്നില്ലെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പലതും കാണേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പിക്ക് മുനിസിപ്പാലിറ്റി സ്ഥാനം അത് പാടെ മാറാൻ പോയി ഇല്ല, വരട്ടെ എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ എന്നിട്ട് പറയാം. നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്നുള്ളത് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പലരും പാർട്ടി മാറുന്നത് പതിവാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് സി പി ഐ എം ആഘോഷിക്കുന്നു, അവിടെ നിന്നും ആളുകൾ പോകുമെന്നോർത്താൽ നല്ലത് എന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒരു ഒരാൾ കോൺഗ്രസ് വിട്ട് ഒന്നോ രണ്ടോ പേർ പാർട്ടി വിട്ടു പോയി എന്നുള്ളത് അവരാഘോഷിക്കുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ആരാ? ആഘോഷിക്കുന്നത് കേരളത്തിലെ സി പി എം ആണ്, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ അവരെയും വിട്ട് ആളുകൾ പോവും. വിശ്വനാഥ മേനോനും അൽഫോൺസ് കണ്ണന്താനവും പോയപ്പോൾ പിണറായി വിജയൻ ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ബി ജെ പിയെ സന്തോഷിപ്പിക്കുക, ബി ജെ പിയെ സുഖിപ്പിക്കുക, ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, ബി ജെ പിക്കാരുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കുക, ഇതും മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സ്. തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് കൂടി ബി ജെ പിയിലേക്ക്. തിരുവനന്തപുരം നഗരസഭാ മുൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന മഹേശ്വരൻ നായർ ബി ജെ പിയിൽ ചേർന്നു. കെ കരുണാകരൻ വിശ്വസ്തനായിരുന്നു. കോൺഗ്രസിൽ കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് അകന്നതെന്നും മഹേശ്വരൻ നായർ പറഞ്ഞു. കോൺഗ്രസിനെതിരെ വിമർശനവുമായി ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ. നിലവിലെ നേതാക്കൾ മാറാതെ കോൺഗ്രസ് പാർട്ടി ഗതിപിടിക്കില്ല, കോൺഗ്രസിൽ നിന്ന് ഇനിയും നിരവധി ആളുകൾ ബി ജെ പിയിൽ ചേരും, കോൺഗ്രസിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇപ്പോഴത്തെ നേതാക്കന്മാർ പലരും മാറാണ്ട് ഈ ആ പാർട്ടി ഗതി പിടിക്കില്ല. കാരണം എത്രയോ പ്രഗത്ഭന്മാരിരുന്ന സ്ഥലത്താണ് ഇപ്പം ഇരിക്കുന്ന നേതാക്കന്മാർ. ഈ അർഹതയില്ലാത്തവന് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. വന്ദേ ഭാരത് എൻ ഡി എ ഗവൺമെൻറ് മാതിരിയാണ്, നല്ല എന്താ സൗകര്യങ്ങൾ, സമയത്തിനെത്താം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്ന അഞ്ചാമത്തെ ആറാമത്തെ കൽക്കരി വണ്ടിയിലാണ്. കാരണം അത് ഓടൂല്ല, ഉള്ളവരെ മുഴുവൻ ഇറങ്ങിപ്പോവുക, ആരും കയറണമില്ല. ആ രീതിയിലാണ് ഇപ്പം കോൺഗ്രസ് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. കെ മുരളീധരനെ കോൺഗ്രസ് കുരുതി കൊടുത്തുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. കെ കരുണാകരന്റെ മക്കളെ ഒരിക്കലും തൃശ്ശൂരിൽ ജയിപ്പിക്കാറില്ല. കെ മുരളീധരനെ പാർട്ടി കുടിയിൽ ചാടിച്ചു, ഗുരുവായൂരപ്പൻ വിചാരിച്ചാലേ രക്ഷപ്പെടുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന് കുരുതി കൊടുത്തിരിക്കുകയല്ലേ, ഇവിടെ നിന്നാൽ എങ്ങനെയെങ്കിലും ജയിച്ചു പോകേണ്ട മനുഷ്യന്. അദ്ദേഹത്തിനെ പിടിച്ച് തൃശ്ശൂർ കൊണ്ടുവിട്ടു. തൃശ്ശൂർ കരുണാകരൻ്റെ മക്കളെ ഒരിക്കലും ജയിപ്പിക്കാത്ത സ്ഥലമാണ്. ഞാനും തോറ്റു, എൻ്റെ ചേട്ടനും തോറ്റു, അച്ഛനും തോറ്റു. അപ്പം അവിടെ കൊണ്ടിട്ട് എൻ്റെ എന്താ അവർ പറയാത്ത ശരിക്ക് ഇപ്പോഴും കൊണ്ട് കുഴിച്ചാടിച്ചു. അദ്ദേഹം പോയി കുഴിച്ചാടി. ഇനിയിപ്പോൾ രക്ഷപ്പെട്ട് വരണമെങ്കിൽ മുകളിലിരിക്കണ ഗുരുവായൂരപ്പൻ തന്നെ വിചാരിക്കണം. വിദ്വേഷ പരാമർശത്തിൽ ബംഗളൂരു നോർത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ കരന്തലജയ്ക്ക് തിരിച്ചടി. ശോഭയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ നിന്നുള്ള ആളുകൾ കർണാടകയിലെത്തി ആസിഡ് ആക്രമണം നടത്തുന്നുവെന്നും തമിഴ്നാട്ടുകാർ കർണാടകയിൽ സ്ഫോടനം നടത്തുന്നുവെന്നുമാണ് ശോഭ കരന്തലജി ആരോപിച്ചത്. പ്രസ്താവന വിവാദമായതോടെ തമിഴ് ജനതയുടെ മാപ്പ് ചോദിക്കുന്നതായി ശോഭ കരന്തലജി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനത്തോടു കൂടിയായിരുന്നു കുറിപ്പ്. ഈ കുറിപ്പിന് പിന്നാലെയാണ് ഡി എം കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പരാതി വ്യാപകമായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടത്. ശോഭയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനും 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. എന്നാൽ കേരളത്തിനെതിരായ പരാമർശം പിൻവലിക്കാൻ ശോഭ ഇതുവരെ തയ്യാറായിട്ടില്ല. ശോഭ കരന്തലജി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പ്രസ്താവന തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. ശോഭ കരന്തലജയ്ക്കെതിരെ രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്കെതിരെ നോട്ടീസ് അയക്കേണ്ടതാണ്. കേരള മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇതുപോലെ ചെയ്യുന്നുണ്ട്. ആളുകളെ പോളറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ജോലി. അതിനിടെ മദ്രാസ് സ്വദേശി ത്യാഗരാജന്റെ പരാതിയിൽ ശോഭ കരന്തലജയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മദ്രാസ് സിറ്റി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 24 ചെന്നൈ.
കേരളത്തിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ബംഗളൂരു നോർത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ കരന്തലജയ്ക്കെതിരെ ഡി ജി പിക്ക് പരാതി. മക്കളെ കൊണ്ട് സംസ്ഥാന സെക്രട്ടറി ദീപ അനിലാണ് പരാതി നൽകിയത്. ശോഭ കരന്തലജയ്ക്കെതിരെ കേസ് എടുക്കണം എന്നാണ് ആവശ്യം. രാജീവ് ചന്ദ്രശേഖറുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച ഇ പി ജയരാജന് മറുപടിയുമായി വി ഡി സതീശൻ. തന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് വി ഡി സതീശൻ അവകാശപ്പെട്ടു. കോൺഗ്രസ് ശ്രമിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് തട്ടാനാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. വൈദേഹം നിരാമയ വിവാദത്തിൽ തിരികൊളുത്തിയ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചായിരുന്നു ഇ പി ജയരാജന്റെ ഇന്നത്തെ പ്രതികരണം. വൈദേഹം നിരാമയ ബന്ധം അവരോട് തന്നെ ചോദിക്കണം. വിവാദത്തിൽ പെടാനാവാത്തതിനാൽ ഭാര്യ പി കെ ഇന്ദ്രയ്ക്ക് വൈദേഹത്തിലുള്ള ഓഹരികൾ കൈമാറും. ത്രിപുരയിലെ ബി ജെ പി എം പിയും രാജീവ് ചന്ദ്രശേഖരൻ വിരിക്കുന്ന ചിത്രത്തിൽ തന്റെ ഭാര്യയുടെ തല വെട്ടിച്ചേർത്തതിന് പിന്നിൽ വി ഡി സതീശനാണെന്നും ആരോപണം. എന്റെ ഭാര്യയുടെ തല വെട്ടി സ്വപ്ന സുരേഷിന്റെ തല സ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. എന്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തു, പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നാലെ ഇ പി ജയരാജനെതിരെ നിലപാട് ഘടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി. ബിസിനസ് ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ തന്റെ പക്കലുണ്ട്. സി പി എം നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും വി ഡി സതീശൻ. വൈദേഹം റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയറുണ്ട്, കുടുംബത്തിന് ഷെയറുണ്ട്, അവർ തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു, എന്റെ കയ്യിലുണ്ട് ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ. സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ? കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ? ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത്, ഇത്തരം ബിസിനസ് നടത്തുന്നത്. ഇ പി ജയരാജനുമായി ബിസിനസ് ഡീലില്ലെന്ന് ആവർത്തിച്ച രാജീവ് ചന്ദ്രശേഖർ മടിയന്മാരായ രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാൻ താല്പര്യമില്ലെന്നും പ്രതികരിച്ചു. ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖർ, രാജീവ് ചന്ദ്രശേഖറിന്റെ വൈഫോ വൈഫിന്റെ ആരോ ഒരു ബിസിനസ് ഡീലുണ്ടെങ്കിൽ അത് കോൺഗ്രസും അല്ല ബി ജെ പിയും സി പി എമ്മിന്റെ എഗ്രിമെന്റ് ആണോ? ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദ്രയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ വളപട്ടണം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം ഡി സി സി അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് കേസ്. വ്യാജരേഖ ചമക്കൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും തന്റെ വീട്ടിൽ വരാമെന്ന കലാമണ്ഡലം ഗോപി. സ്നേഹബന്ധവും രാഷ്ട്രീയം രണ്ടാണെന്നും നിലപാട് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ സമ്മർദ്ദമുണ്ടെന്ന കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു വെളിപ്പെടുത്തിയത് വിവാദമായിരുന്നു. പത്മഭൂഷൺ വേണ്ടെന്ന് അടുത്ത ബന്ധമുള്ള ഡോക്ടർ ചോദിച്ചതാണ് മകനെ പ്രകോപിപ്പിച്ചത് എന്ന് കലാമണ്ഡലം ഗോപി വിശദീകരിച്ചു. സുരേഷ് ഗോപിയുമായി ഏറെക്കാലത്തെ ബന്ധമുണ്ടെന്നും സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും കലാമണ്ഡലം ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവാദത്തിന്റെ സാഹചര്യം വിശദീകരിച്ചു. ഇങ്ങനെ സുരേഷ് ഗോപി വരും, ഒന്ന് അനുഗ്രഹിക്കണം. ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ? അപ്പോൾ ഒന്ന് അനുഗ്രഹിച്ച് വിടുമോ? ഞാൻ പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ട. സുരേഷ് ഗോപിയോട് പത്മ പുരസ്കാരത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഒന്നും ചെയ്യാനാകില്ലെന്നാണ് അന്ന് സുരേഷ് ഗോപി അറിയിച്ചതെന്നും കലാമണ്ഡലം ഗോപി. എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യോ, പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ശരിയാ, ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ, ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല, നടക്കില്ല. ഫോണിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം വിവാദമാക്കിയതിന് പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. സുരേഷ് ഗോപിക്ക് മറ്റുള്ളവരുടെ വാക്കുകേട്ട് പ്രതികരിക്കാതെ തന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാമായിരുന്നുവെന്നും കലാമണ്ഡലം ഗോപി. സ്നേഹബന്ധം രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ടെന്നാണ് നിലപാടെന്നും വ്യക്തമാക്കി. ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം ആൾക്കാർ സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ ഇങ്ങനൊരു വാക്ക് പറയേണ്ടി വന്നത്. അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി. താൻ ഇടതുപക്ഷമാണെന്നും സൗഹൃദവും രാഷ്ട്രീയവും രണ്ടും രണ്ടായി കാണണമെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിക്ക് വേണ്ടി ചിലർ കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഗോപി ആശാനെ നേരിട്ട് കാണുമെന്നാണ് സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചത്. 24 തൃശൂർ. പാലക്കാട് പുത്തൂരിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ കേക്ക് കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയെന്ന സംശയം. കേക്ക് കഴിച്ച 7 പേർ ശാരീരിക അവശതയെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. വൈകിട്ട് 4 മണിക്ക് ഓഫീസിലൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷന് കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക് പാലക്കാട് പുത്തൂർ ജംഗ്ഷനിലെ ചെസ് ബേക്സ് എന്ന് സ്ഥിരമായിട്ട് അവിടുന്ന് വാങ്ങാറില്ല, അവിടുന്ന് ഒരു കേക്ക് വാങ്ങിയിട്ട് വന്നു, ഒരു 1/2 kg കേക്ക്. ആ കേക്ക് വന്ന് കഴിക്കാൻ തുടങ്ങി ഒരു പാതി കേക്ക് കട്ട് ചെയ്ത് ഒരു പാതി ആകുമ്പോഴേക്കും തന്നെ വല്ലാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇതായി വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ തൊട്ടൊരു ബാക്കിയുള്ള എൻ്റെ 7 സ്റ്റാഫുകളുടെ. ഇപ്പോൾ ബേക്കറിയിൽ പോയപ്പോൾ നിരുപത്തിരാപരമായിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ മോശമായിട്ടാണ് അവർ പെരുമാറിയത്.
നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് നിഖിൽ വിവരങ്ങൾ. രമേശ്, ഇന്ന് വൈകിട്ടോടുകൂടി ഈ ഓഫീസിലെ ഒരു ഫംഗ്ഷന് റെഡ് വെൽവെറ്റ് കേക്ക് വാങ്ങിയ പുത്തൂർ സ്വദേശികൾക്കാണ് ഇത്തരത്തിൽ ഛർദിയും തലചുറ്റലും അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഏഴുപേരാണ് ഈ കേക്ക് കഴിച്ചിരുന്നത്. ഏഴുപേർക്കും ശാരീരിക അവശതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവർ പാലക്കാട് ജില്ലാ ആശുപത്രി ചികിത്സ തേടുകയായിരുന്നു. പുത്തൂരിൽ തന്നെയുള്ള ചീസ് ബേക്സ് എന്ന ഈ ഹോട്ടലിൽ നിന്നാണ്, ബേക്കറിയിൽ നിന്നാണ് ഇവർ ഈ റെഡ് വെൽവെറ്റ് കേക്ക് വാങ്ങിയിരുന്നത്. തുടർന്ന് ഈ ബേക്കറിയിൽ ചെന്ന് ഇവരോട് ഈ കാര്യം അറിയിച്ചപ്പോഴും വളരെ രൂക്ഷമായ രീതിയിലാണ്, മോശമായ രീതിയിലാണ് തങ്ങളോട് സംസാരിച്ചതെന്നും കേക്കിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നില്ല എന്ന് വാദിക്കാനാണ് അവർ ശ്രമിച്ചത് എന്നുമാണ് ഈ കേക്ക് വാങ്ങിയ ആൾ പറയുന്നത്. എന്തായാലും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് ഇവർ രേഖാമൂലം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ്, പാലക്കാട്. വാർത്തമണ്ഡലത്തിലേക്ക് തിരികെ. വിഴിഞ്ഞം അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് അമിത ഭാരം കയറ്റിപ്പോയ ലോറിയിൽ നിന്ന് കരിങ്കല്ല് വീണ് മരിച്ച അനന്തുവിന് നാടിന്റെ വിട. മുക്കോലയിലെ വീട്ടിലും നെയ്യാറ്റിൻകരയിലെ കോളേജിലും നൂറുകണക്കിന് ആളുകളാണ് അനന്തുവിന് അന്തിമോപചാരം അർപ്പിച്ചത്. സംഭവത്തിൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ്കുമാർ ഉത്തരവിട്ടു. ഇന്നലെ മുക്കോലയിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങിയതാണ് BDS 4-ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന അനന്തു. കോളേജിലെത്തിയത് ചേതനയേറ്റ്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കോളേജിൽ സഹപാഠികളും അധ്യാപകരും അനന്തുവിന് അന്തിമോപചാരം അർപ്പിച്ചു. വീട്ടിലെ പൊതുദർശനവും സങ്കടക്കടലായി. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GRNൽ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അനന്തുവിന്റെ കുടുംബത്തെയും സഹായിക്കുന്നതിന് വേണ്ടി അദാനി കമ്പനി തന്നെ തയ്യാറാവണം. നല്ല സഹായം അവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റിനെ കൊണ്ട് എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നടപടി ഉറപ്പെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ഈ ജീവൻ പോകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, എന്നോട് ദേഷ്യം തോന്നരുത്. ഒരു ജീവൻ പോകുമ്പോൾ നിങ്ങളെല്ലാവരും പ്രതിഷേധിക്കാറുണ്ട്, സമരം ചെയ്യാറുണ്ട്. ആ ജീവൻ പോകാതിരിക്കാനുള്ള നടപടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും എന്നെ ആക്രമിക്കുന്നതിനാണെന്ന് എനിക്ക് പറയുന്നത്. റിപ്പോർട്ട് ആവശ്യമുണ്ട്, നാളെ കിട്ടും. അതിനകത്ത് നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള പരിപാടികളാണ് നമ്മൾ നോക്കേണ്ടത്. കർശന നടപടി വേണമെന്ന് ശശി തരൂർ MP ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തുറമുഖ കവാടത്തിൽ പ്രതിഷേധം നടന്നു. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം പനവളിയിൽ ടിപ്പൽ ലോറിയും സ്കൂട്ടറും കൂട്ടിടിച്ച് ഒരാൾ മരിച്ചു. മലയൻകീഴ് സ്വദേശിയായ അധ്യാപകൻ സുധീർ GS ആണ് മരിച്ചത്. പനവള ജംഗ്ഷനിൽ വെച്ച് ടിപ്പർ ലോറി സ്കൂട്ടറിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. സുധീർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ടിപ്പർ ഡ്രൈവറെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഡ്രൈവറുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.